സ്വാഗതമല്ല പ്രിയ പ്രേക്ഷകർക്കും ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലേക്ക്. അങ്ങനെ ലോകകപ്പിന്റെ അഞ്ചാം റൗണ്ട് മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ദക്ഷിണാഫ്രിക്ക മറ്റൊരു വമ്പൻ വിജയം കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്നലെ ബംഗ്ലാദേശിനെയാണ് ദക്ഷിണാഫ്രിക്ക പരാജയപ്പെടുത്തിയത്. ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്കാണ് വരേണ്ടത്. ഇന്ന് മത്സരിക്കാൻ പോകുന്നത് അഞ്ച് തവണ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഇന്ന് നെതർലൻഡ്സിനെ നേരിടാൻ പോവുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ, ദില്ലിയിലാണ് മത്സരം നടക്കുന്നത്. 2 മണിക്ക് ഓസ്ട്രേലിയ നെതർലൻഡ്സിനെ നേരിടുകയാണ്. ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഓസ്ട്രേലിയ 4ാം സ്ഥാനത്താണ് ഉള്ളത്. നെതർലൻഡ്സ് അല്പം പിന്നാക്കമാണ് ഉള്ളത്. നിലവിൽ നെതർലൻഡ്സ് ഉള്ളത് 7ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് നെതർലൻഡ്സ്. അപ്പോൾ 2 മണിക്ക് മത്സരം ആരംഭിക്കും, ഓസ്ട്രേലിയ നെതർലൻഡ്സ്. അപ്പോൾ ഓസ്ട്രേലിയ ഈ ടൂർണമെൻറ്റിൽ ഇതിനോടകം കളിച്ച കളികൾ എങ്ങനെയാണ്, ഈ ടൂർണമെൻറ്റിൽ ഓസ്ട്രേലിയയുടെ ഇതുവരെയുള്ള പ്രകടനം ഇന്ന് നമുക്ക് ഇനി നോക്കാം. ഓസ്ട്രേലിയ തുടങ്ങിയത് ഇന്ത്യക്കെതിരായിട്ടുള്ള മത്സരത്തിലാണ്. ഇന്ത്യക്കെതിരായ മത്സരത്തിൽ അവർ 6 വിക്കറ്റിന് പരാജയപ്പെട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇന്ത്യയോട് 6 വിക്കറ്റിന് പരാജയപ്പെട്ട് തുടങ്ങിയ ഓസ്ട്രേലിയ പിന്നീട് 2ാമത്തെ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടുന്നു. ദക്ഷിണാഫ്രിക്കയോട് 134 റൺസിനാണ് ഓസ്ട്രേലിയ പരാജയപ്പെടുന്നത്. അങ്ങനെ ആദ്യ 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് അവർക്ക് നീങ്ങേണ്ടി വരികയാണ്. പിന്നീട് 3ാമത്തെ മത്സരത്തിലും 4ാമത്തെ മത്സരത്തിലും ഗംഭീര വിജയങ്ങളുമായി ഓസ്ട്രേലിയയുടെ തിരിച്ചുവരവ്. ശ്രീലങ്കയെ 5 വിക്കറ്റിനും പാകിസ്ഥാനെ 62 റൺസിനുമാണ് ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയത്. അവരുടെ തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങൾ. അങ്ങനെ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ ഉള്ളത്. ഇനി നമുക്ക് നെതർലൻഡ്സ് ഈ ലോകകപ്പിൽ എങ്ങനെയാണ് ഇതുവരെ കളിച്ചത് എന്ന് നോക്കാം. നെതർലൻഡ്സ് ആദ്യ മത്സരം പാകിസ്ഥാനെതിരെയായിരുന്നു. പാകിസ്ഥാനോട് 81 റൺസിന് പരാജയപ്പെട്ടുകൊണ്ടാണ് നെതർലൻഡ്സ് ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്നത്. പിന്നീട് ന്യൂസിലൻഡിനോട് ആദ്യ മത്സരത്തിൽ 81 റൺസിന് പരാജയപ്പെട്ടു. 2ാമത്തെ മത്സരത്തിൽ ന്യൂസിലൻഡിനോട് 99 റൺസിന് പരാജയപ്പെട്ടു. അതിനുശേഷമാണ് ഈ ടൂർണമെൻറ്റിലെ ഗംഭീര അട്ടിമറികളിലൊന്ന് ഉണ്ടാകുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയെ 38 റൺസിന് പരാജയപ്പെടുത്തുകയാണ് നെതർലൻഡ്സ്. അതിനുശേഷം തൊട്ടടുത്ത മത്സരത്തിൽ ശ്രീലങ്കയോട് വിജയപ്രതീക്ഷയുമായി വന്നുവെങ്കിലും 5 വിക്കറ്റിന് പരാജയപ്പെടുന്നു. അങ്ങനെ 4 മത്സരങ്ങൾ കഴിയുമ്പോൾ അവർക്ക് 3 പരാജയം 1 വിജയം ആണ് നെതർലൻഡ്സിനുള്ളത്. ഇനി ഓസ്ട്രേലിയ നെതർലൻഡ്സ് നേർക്കുനേർ പോരാട്ടങ്ങളുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഓസ്ട്രേലിയയും നെതർലൻഡ്സും ഡച്ച് പടയും തമ്മിൽ 2 തവണയാണ് നേർക്കുനേർ വന്നിട്ടുള്ളത്. ആ 2 തവണയും ഓസ്ട്രേലിയയാണ് വിജയിച്ചിട്ടുള്ളത്. നെതർലൻഡ്സിന് 1 വിജയം പോലും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ 2 പോരാട്ടങ്ങളും ലോകവേദികളിലാണ് എന്നുകൂടി കാണുക. 2003 ലോകകപ്പിൽ ഓസ്ട്രേലിയ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോക ചാമ്പ്യന്മാരായ 2003 ലോകകപ്പിൽ ഓസ്ട്രേലിയയും നെതർലൻഡ്സും നേർക്കുനേർ വന്നപ്പോൾ 75 റൺസിൻ്റെ വിജയമാണ് ഓസ്ട്രേലിയക്ക് സ്വന്തമായത്. അതിനുശേഷം തൊട്ടടുത്ത വെസ്റ്റ് നടന്ന 2007 നടന്ന ലോകകപ്പ് അത്തവണയും ഓസ്ട്രേലിയയാണ് ചാമ്പ്യന്മാരായത്. വമ്പൻ വിജയമാണ് അത്തവണ ഉണ്ടായത്. 229 റൺസിൻ്റെ വിജയമാണ് 2007 ലോകകപ്പിൽ ഓസ്ട്രേലിയക്ക് നേടാൻ കഴിഞ്ഞത്. അങ്ങനെ 2 മത്സരങ്ങൾ കളിച്ചു. 2ലും വിജയം ഓസ്ട്രേലിയക്കാണ്. നെതർലൻഡ്സിന് ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ചില റെക്കോർഡുകൾ, പ്രതീക്ഷിക്കപ്പെടുന്ന ചില റെക്കോർഡുകളുണ്ട്. അതിലൊന്ന് ഈ കാണുന്ന ഡേവിഡ് വാർണർ. ഡേവിഡ് വാർണർ ഇതിനോടകം ലോകകപ്പിൽ 5 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. റിക്കി പോണ്ടിങ്ങിൻ്റെ റെക്കോർഡിന് ഒപ്പം എത്തിയിരിക്കുകയാണ്. 1 സെഞ്ചുറി കൂടി ഇന്നത്തെ മത്സരത്തിൽ 1 സെഞ്ചുറി നേടാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ഓസ്ട്രേലിയൻ താരമായി മാറും ഡേവിഡ് വാർണർ. അപ്പം തന്നെ 6 സെഞ്ചുറികളുമായി സച്ചിൻ ടെണ്ടുൽക്കർക്കൊപ്പം എത്തും. 7 സെഞ്ചുറികളുമായി നമ്മുടെ രോഹിത് ശർമ്മയാണ് ഈ പട്ടികയിൽ മുമ്പിലുള്ളത്. മറ്റൊരു റെക്കോർഡ് ലക്ഷ്യമിടുന്നത് നെതർലൻഡ്സിൻ്റെ ക്യാപ്റ്റനാണ് സ്കോട്ട് എഡ്വാർഡ്സ്. ഇന്നത്തെ മത്സരത്തിൽ 1/4 സെഞ്ചുറി നേടുകയാണെങ്കിൽ, ഇതിനോടകം 14 1/4 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് അദ്ദേഹം ഏകദിനത്തിൽ. അതായത് ലോകകപ്പിൽ മാത്രമല്ല, ഏകദിനത്തിൽ 14 1/4 സെഞ്ചുറികളാണ് സ്കോട്ട് എഡ്വാർഡ്സ് നേടിയിട്ടുള്ളത്. 1/4 സെഞ്ചുറി കൂടി നേടിയാൽ നെതർലൻഡ്സിനായി ഏറ്റവും കൂടുതൽ 1/4 സെഞ്ചുറികൾ നേടിയ താരമായി അദ്ദേഹം മാറും. ഡാൻ ഡോഡ്സ്റ്റാറ്റയുടെ റെക്കോർഡ് മറികടക്കാൻ സ്കോട്ട് എഡ്വാർഡ്സിന് കഴിയും. മറ്റൊരു റെക്കോർഡ് ഇന്ന് ലക്ഷ്യമിടുന്നത് ആദം സാംബയാണ്. ഓസീസ് സ്പിൻ ബോളറായിട്ടുള്ള ആദം സാംബ ഇതുവരെ ഏകദിനത്തിൽ 151 വിക്കറ്റുകളാണ് ആദം സാംബ ഇതുവരെ ഏകദിനത്തിൽ നേടിയിട്ടുള്ളത്. ഇന്നൊരു 5 വിക്കറ്റ് നേടുകയാണെങ്കിൽ ബ്രാഡ് ഹോഗിന് ഒപ്പം എത്തുകയാണ്. 156 വിക്കറ്റുകളാണ് ബ്രാഡ് ഹോഗ് നേടിയിട്ടുള്ളത്. ഇന്ന് 5 വിക്കറ്റ് നേടിയാൽ ബ്രാഡ് ഹോഗിൻ്റെ ഒപ്പം എത്തും. ഓസ്ട്രേലിയക്കായി ഏറ്റവും കൂടുതൽ ഏകദിന വിക്കറ്റുകൾ നേടുന്ന 2ാമത്തെ സ്പിൻ ബോളറായി മാറാൻ ആദം സാംബയ്ക്ക് കഴിയും. 1ാം സ്ഥാനത്തുള്ളത് ഷെയ്ൻ വോണാണ്, 291 വിക്കറ്റുകൾ. ഇനി നമുക്ക് പോയിന്റ് ടേബിൾ നോക്കാം. ഈ ലോകകപ്പിൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യ തന്നെയാണ് അപരാജിതരായി കുതിക്കുന്ന. 5 മത്സരങ്ങളിൽ 5ഉം വിജയിച്ചിട്ടുള്ള ഇന്ത്യ തന്നെയാണ് 1ാം സ്ഥാനത്തുള്ളത്. ദക്ഷിണാഫ്രിക്ക ഇന്നലത്തെ വിജയത്തോടുകൂടി 2ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. 5 മത്സരങ്ങളിൽ 4 വിജയം 8 പോയിന്റ്. ന്യൂസിലാൻഡ് ടേബിൾ ടോപ്പർമാരായിരുന്ന ന്യൂസിലാൻഡ് ഇന്ത്യയോടുള്ള പരാജയത്തോടുകൂടി ഇപ്പോൾ 3ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു. ഓസ്ട്രേലിയ 4ാമതുണ്ട്. ഇന്ന് ജയിച്ചാൽ ഓസ്ട്രേലിയ 6 പോയിന്റാവും. പക്ഷേ സ്ഥാനത്തിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നെതർലൻഡ്സ്, ശ്രീലങ്ക, പിന്നെ ഇംഗ്ലണ്ട്, ഏറ്റവും ഒടുവിലായി ബംഗ്ലാദേശ്. ഇതാണ് നിലവിലെ പോയിന്റ് പട്ടിക. ബംഗ്ലാദേശ് ഏറ്റവും
ഒടുവിൽ നിൽക്കുന്നു ഇന്ത്യ, ഏറ്റവും മുകളിൽ നിൽക്കുന്നു ഈ പട്ടികയിൽ. ഇനി ഇന്നലത്തെ മത്സരത്തിലെ ചില കണക്കുകളിലേക്കാണ്. ഇന്നലത്തെ മത്സരത്തിൽ സെഞ്ചുറി നേടിയ നമ്മുടെ ക്വിൻ്റൺ ഡികോക്ക് ഇതിനോടകം ഈ ലോകകപ്പിൽ 407 റൺസുമായി കൂടുതൽ റൺ നേടിയവരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ലോകകപ്പിൽ ഇതിനോടകം ഏറ്റവും കൂടുതൽ റൺ നേടിയിട്ടുള്ളത് ക്വിൻ്റൺ ഡികോക്കാണ്. 407 ക്വിൻ്റൺ ഡികോക്കിൻ്റെ 3 സെഞ്ചുറികൾ, അതായത് ദക്ഷിണാഫ്രിക്കയ്ക്കായി ഒരു ലോകകപ്പിൽ ആദ്യമായാണ് ഒരു താരം 3 സെഞ്ചുറികൾ നേടുന്നത്, അത് ക്വിൻ്റൺ ഡികോക്കാണ്. ശ്രീലങ്കയ്ക്കെതിരെ 100, ഓസ്ട്രേലിയക്കെതിരെ 109, ഇന്നലെ ബംഗ്ലാദേശിനെതിരെ 174. ഈ ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോർ ഇപ്പോൾ ക്വിൻ്റൺ ഡികോക്കിൻ്റെ പേരിലായിരിക്കുന്നു. ആകെ 407 റണ്ണ് ആയിരിക്കുകയാണ് ഈ പട്ടികയിൽ. രണ്ടാം സ്ഥാനത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഇന്ത്യൻ നായകനായിട്ടുള്ള രോഹിത് ശർമ്മ 3rd സ്ഥാനത്തും വിരാട് കോഹ്ലി 2rd സ്ഥാനത്തുമാണുള്ളത്. വിരാട് കോഹ്ലിക്ക് 354, രോഹിത് ശർമ്മയ്ക്ക് 311. എങ്ങനെയാണ് അപ്പോൾ 407 റണ്ണായിട്ടുണ്ട്, ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റണ്ണുകൾ നേടിയിട്ടുള്ള താരം എന്നുള്ള റെക്കോർഡ് ഒരു പക്ഷേ ക്വിൻ്റൺ ഡികോക്കിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരങ്ങൾക്കോ മറികടക്കാൻ കഴിയും. നിലവിൽ ആ റെക്കോർഡ് സ്വന്തം കയ്യിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ സച്ചിൻ രമേശ് ടെണ്ടുൽക്കറാണ്. 2003 ലോകകപ്പ് ഇന്ത്യ ഫൈനൽ വരെ മുന്നേറിയ ആ ലോകകപ്പിൽ സച്ചിൻ്റെ പ്രകടനങ്ങൾ, ബാറ്റ് കൊണ്ടുള്ള ആ പ്രകടനങ്ങൾ, ക്രിക്കറ്റ് ഉള്ളിടത്തോളം കാലം ക്രിക്കറ്റ് ആരാധകർക്ക് മറക്കാൻ കഴിയാത്ത പ്രകടനങ്ങൾ. 673 റണ്ണാണ് 2003 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ആ ലോകകപ്പിൽ സച്ചിൻ നേടിയിട്ടുള്ളത്. അതിന് പിന്നാലെ വരുന്നത് മാത്യു ഹെയ്ഡനാണ്. തൊട്ടടുത്ത 2007 നടന്ന ലോകകപ്പിൽ 659 റണ്ണാണ് ഓസ്ട്രേലിയൻ താരമായിരുന്ന മാത്യു ഹെയ്ഡൻ നേടിയത്. ആ പട്ടികയിൽ പിന്നീടുള്ള 3 സ്ഥാനങ്ങളും അലങ്കരിക്കുന്ന കഴിഞ്ഞ ലോകകപ്പിലെ പ്രകടനത്തിൻ്റെ ബലത്തിൽ രോഹിത് ശർമ്മ, ഡേവിഡ് വാർണർ, ഷാക്കിബ് അൽ ഹസൻ എന്നിവരാണ്. ഈ ഒരു റെക്കോർഡിലേക്ക് ഇനി എത്താൻ കഴിയുമോ ക്വിൻ്റൺ ഡികോക്കിനെ എന്നുള്ള കാര്യമാണ് ഉറ്റു നോക്കുന്നത്. ഡേവിഡ് വാർണർ കഴിഞ്ഞ ലോകകപ്പിൽ 649, രോഹിത് ശർമ്മ 649 റൺസ് എന്നിങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ലോകകപ്പിൽ. ഇനി സച്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, സച്ചിൻ്റെ ലോകകപ്പ് റെക്കോർഡുകൾ പലതും തകർക്കുക എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമാണ് ഇപ്പോഴും എന്ന് പറയണം. 1992 ലോകകപ്പിൽ അരങ്ങേറിയ സച്ചിൻ ടെണ്ടുൽക്കർ 2011 ലോകകപ്പ് വിജയിച്ച ശേഷമാണ് ലോകകപ്പ് വേദിയോട് വിട പറഞ്ഞു പോകുന്നത്. മത്സരം 45 മത്സരങ്ങൾ. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള താരം റിക്കി പോണ്ടിംഗ് ആണ്. 46, തൊട്ട് പിന്നിൽ സച്ചിൻ ടെണ്ടുൽക്കർ നിൽക്കുന്നു. റൺ 2278. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള താരം സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. മികച്ച ശരാശരി 56 മുകളിലുള്ള ഒരു ശരാശരി കാത്തു സൂക്ഷിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു. 6 സെഞ്ചുറികൾ. ആ പട്ടികയിൽ 2rd സ്ഥാനത്താണ്. ഈ ലോകകപ്പിൽ രോഹിത് ശർമ്മ സച്ചിൻ ടെണ്ടുൽക്കറെ മറികടന്നിരിക്കുന്നു. 7 സെഞ്ചുറികൾ രോഹിത് ശർമ്മയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് 6 സെഞ്ചുറികൾ. 15 അർദ്ധ സെഞ്ചുറികൾ സച്ചിൻ ടെണ്ടുൽക്കർ ലോകകപ്പ് വേദിയിൽ നേടിയിട്ടുണ്ട്. അതായത് 1st സ്ഥാനത്ത് അർദ്ധ സെഞ്ചുറികളുടെ എണ്ണത്തിൽ 1st സ്ഥാനത്താണ്. 2nd ഉള്ള ഒരു ഷാക്കിബ് അൽ ഹസന് 10 അർദ്ധ സെഞ്ചുറി മാത്രമാണ് ഉള്ളത്. സച്ചിനും ഷാക്കിബും മാത്രമാണ് 10 മുകളിൽ അർദ്ധ സെഞ്ചുറികൾ ഉള്ള 2 താരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം തന്നെ 241 ബൗണ്ടറികൾ സച്ചിൻ ടെണ്ടുൽക്കർ നേടിയിട്ടുണ്ട്. മറ്റൊരു താരത്തിന് പോലും ഇന്നുവരെ 200 മുകളിലേക്ക് ബൗണ്ടറികൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. 27 സിക്സറുകൾ സച്ചിൻ പായിച്ചിട്ടുണ്ട്. ലോകവേദികളിൽ 92, 96, 99, 2003, 2007, 2011. അതിൽ 2007 ലോകകപ്പിൽ മാത്രമാണ് സച്ചിൻ്റെ പ്രകടനം തീരെ മോശമായി പോയിരുന്നത്. കാരണം ആ ലോകകപ്പിൽ ഇന്ത്യ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായിരുന്നു എന്നുള്ളത് കണ്ടാണ്. 96 അതുപോലെ 2003 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയിട്ടുള്ള താരം, ആ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ റൺ എന്നുള്ള റെക്കോർഡ് സച്ചിൻ ടെണ്ടുൽക്കർക്ക് ആയിരുന്നു. സച്ചിൻ്റെ 673 റൺസ് എന്ന 2003 ആ ഒരു റെക്കോർഡ്, അത് ഭദ്രമാണോ? ഈ ലോകകപ്പിൽ അതിലൊരു മാറ്റമുണ്ടാകുമോ? കാരണം പഴയതുപോലെയല്ല, ഇപ്പോൾ ഓരോ മത്സരത്തിലും റണ്ണുകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ദക്ഷിണാഫ്രിക്ക ഇതിനോടകം തന്നെ കളിച്ച 5 മത്സരങ്ങളിൽ 400 മുകളിലുള്ള സ്കോറ്, ആ 4 മത്സരങ്ങളിൽ 300 മുകളിൽ, അതിൽ 3 മത്സരങ്ങളിൽ 350 മുകളിൽ, 1 തവണ 400 മുകളിൽ ആ രീതിയിൽ റൺ സ്കോർ ചെയ്യുകയാണ്. അപ്പോൾ റൺ ഒഴുക്ക് തുടരുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ പിച്ചുകളിൽ. അതുകൊണ്ട് സച്ചിൻ്റെ ആ റെക്കോർഡ് ഭദ്രമാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അത് മറികടക്കുന്നത് ഡികോക്കാണോ, ഇനിയിപ്പോൾ നമ്മുടെ രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ ഒക്കെ ആ ഒരു റെക്കോർഡിലേക്ക് എത്തുമോ എന്നുള്ള കാര്യമാണ് അറിയാനുള്ളത്. സമയം 12 മണിയാവുകയാണ്. ഇനി 2 മണിക്കൂർ കൂടി മാത്രമാണ് ഇന്നത്തെ മത്സരത്തിനായി ബാക്കിയുള്ളത്. ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സ്, ഓസ്ട്രേലിയ നെതർലൻഡ്സ് മത്സരത്തിനായി ഇനി ബാക്കിയുള്ളത്. ഓസ്ട്രേലിയ നെതർലൻഡ്സ് മത്സരം 2 മണിക്കാണ് ആരംഭിക്കുക. അപ്പോൾ ഇന്ത്യയുടെ മത്സരത്തിനായി ഇനിയും കുറച്ച് കാത്തിരിപ്പുണ്ട്. അടുത്ത ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിലും ഹാർദിക് പാണ്ഡ്യ കളിക്കില്ല എന്നുള്ളൊരു സൂചനകൾ വരുന്നത് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അല്പം നിരാശയാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലുമായി വീണ്ടും കാണാം. Some good work from Donny.